വിശദമായി നോക്കാം. കൊച്ചിയിൽ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് വഴി കോടികൾ തട്ടിയ രണ്ടുപേർ പിടിയിലായിരിക്കുന്നു. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് മുഫാസിൽ, കോഴിക്കോട് സ്വദേശി മീഷബ് എന്നിവരെയാണ് എറണാകുളം സൈബർ പോലീസ് പിടികൂടിയത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഇരുവരും ചേർന്ന് എത്ര കോടികളുടെ തുകയാണ് തട്ടിയെടുത്തത്? ഇവരെങ്ങനെയാണ് ഒടുവിൽ പോലീസിന്റെ വലയിലായത്? കാക്കനാട് സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ കാക്കനാട് സൈബർ പോലീസ്, എറണാകുളം സൈബർ പോലീസ് രണ്ടുപേരെ, മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് മുഫാസിൽ, കോഴിക്കോട് സ്വദേശിയായ മിഷാബ് എന്നീ രണ്ട് പ്രതികളെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഈ പരാതിക്കാരിയുടെ പേരിൽ ഡൽഹി ഐ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും അതുപയോഗിച്ച് സന്ധ്യകുമാർ എന്നൊരാൾ നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകളിലൂടെ മനുഷ്യക്കടത്തും ലഹരിക്കടത്തും നടത്തുന്ന കാര്യത്തിൽ ഈ പരാതിക്കാരിക്കെതിരെ കാക്കനാട് സ്വദേശിയായ യുവതിക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ പെൺകുട്ടിയെ ഇവർ വിർച്വൽ അറസ്റ്റിന് വിധേയമാക്കി വഞ്ചിച്ചത് അല്ലെങ്കിൽ പറ്റിച്ചത്. ഇവരുടെ പേരിൽ മറ്റ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് ആ അക്കൗണ്ടുകളിലുള്ള ക്യാഷ് ലീഗലാണെന്നും ഉറപ്പുവരുത്തുന്നതിനായി ആ ബാങ്ക് അക്കൗണ്ടുകളിലുള്ള പൈസ ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നും സോഴ്സ് പണത്തിന്റെ സോഴ്സ് കാണിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ ഈ കാക്കനാട് സ്വദേശിയായ യുവതി ഇവർ പറ്റിച്ചത്. അതിനനുസരിച്ച് ഈ യുവതി തന്റെ മൂന്ന് SBI അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന 4,11,00,000 രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയുമായിരുന്നു. ഇതിനെ തുടർന്ന് ഈ അതിനുശേഷം ഈ ഇവർ ഫോൺ കട്ട് ചെയ്ത് മുങ്ങുകയായിരുന്നു. പിന്നീട് ഇവരെ പറ്റി യാതൊരു വിവരവുമില്ലായിരുന്നു. അതിനെ തുടർന്നാണ് ഈ യുവതി സൈബർ പോലീസിൽ പരാതി കൊടുത്തത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടുപേരെ കാക്കനാട് സൈബർ പോലീസ്, എറണാകുളം സൈബർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 മണിയോട് കൂടി തന്നെ ACP ഓഫീസിൽ എത്തിയ ശേഷം കൂടുതൽ വിവരങ്ങൾ ACP മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. യെസ് നിതിൻ, ഇവരുടെ സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നാണോ പോലീസ് കരുതുന്നത്? തീർച്ചയായും ഈ വിർച്വൽ തട്ടിപ്പ് സാധാരണ ഈ മറ്റ് സംസ്ഥാനക്കാർ അല്ലെങ്കിൽ ഡൽഹി മുംബൈ ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ആളുകളാണ്. കൂടുതൽ മലയാളികളെ ഈ വിർച്വൽ അറസ്റ്റ് എന്ന തട്ടിപ്പിന് വിധേയമാക്കി പൈസ തട്ടി അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പോലീസിന് തുടക്കത്തിൽ തന്നെ ഈ പരിശോധനയിൽ ഇത് മലയാളികളാണ്, ഇത് കേരളത്തിൽ നിന്നുള്ള അക്കൗണ്ടുകളിലേക്കാണ് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലാവുകയായിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ രണ്ടുപേരെ പിടികൂടിയത്. കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന് തന്നെയാണ് സൈബർ പോലീസ് ഇപ്പോൾ കണക്കൂട്ടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ഗൂഢാലോചനയിലടക്കം കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടോ, ഇവരെങ്ങനെയാണിത് ഈ പെൺകുട്ടി ഈ യുവതിയുടെ അക്കൗണ്ടിൽ ഇത്രയധികം കാശ് ഉണ്ടെന്ന് ഇവരെങ്ങനെ കണ്ടെത്തി, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ ഇവർക്ക് അവിടെ നിന്ന് ലഭിച്ചു എന്നടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ലഭിക്കേണ്ടതുണ്ട്. ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും നിലവിൽ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രതികൾ ഉണ്ടോ അടക്കമുള്ള നിതിൻ, ഇവർ കൊച്ചിയിലെ യുവതിയെ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലായി തട്ടിപ്പ് നടത്തിയെന്ന വിവരങ്ങൾ കൂടിയുണ്ടോ? തീർച്ചയായും പോലീസ് അങ്ങനെ തന്നെയാണ് കണക്കുകൂട്ടുന്നത്. കേരളത്തിൽ തന്നെ ഇവർ മലയാളികളായ ആളുകളെ തന്നെ ഇവർ വെർച്വൽ അറസ്റ്റ് എന്ന തട്ടിപ്പിന് വിധേയമാക്കി പൈസ തട്ടി എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇവരെ ഇപ്പോൾ വിശദമായി പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ എറണാകുളം കാക്കനാട് സ്വദേശിനിയായ യുവതിയല്ലാതെ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ആരെങ്കിലുമൊക്കെ ഇവർ പറ്റിച്ചിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതേ തട്ടിപ്പിന് വിധേയമാക്കിയിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ കോൾ ഡീറ്റെയിൽസ് അടക്കം അല്ലെങ്കിൽ ഇവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്, ഇവരുടെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരെ ചോദ്യം ചെയ്യുകയും ഇവരുടെ ഈ മൊബൈലും ലാപ്ടോപ്പും അടക്കമുള്ളവ പരിശോധിക്കുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തു വരുമെന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്.